ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് നീർക്കൊഴുക്കട്ട. നല്ല രുചിയാണ് കഴിക്കാൻ. നല്ല ഒരു മുളക് ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനുവേണ്ടി ഒരു കപ്പ് പച്ചരിയാണ് വേണ്ടത്. പച്ചരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അധികം പശയില്ലാത്ത ടൈപ്പ് നല്ല ഇനം പച്ചരി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് കഴുകി ഇതിനെ 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇനി വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. മയത്തിൽ അരക്കേണ്ട, തരിതരിയായിട്ട് വേണം. ഒരു റവ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ തരികൾ ഉണ്ടാവണം, ഇങ്ങനെ വേണം അരയ്ക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചു. മൊത്തം 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. പകരം നെയ് വേണമെങ്കിൽ ഉപയോഗിക്കാം. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഇത്രയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പരിപ്പൊരു ഇളം ബ്രൗൺ നിറത്തിലേക്കായി. ഈ കടുകൊന്ന് പൊട്ടിത്തുടങ്ങണം. ഈ പരുവാകുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ആ അരച്ചു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഒന്ന് കലക്കിയിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ആ തരികളങ്ങ് അടിയിൽ പിടിച്ച് കിടക്കും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ചൂടിൽ വേണം ഇതിനെ കുറുക്കിയെടുക്കാൻ. ഒരുപാടങ്ങ് തീ ചെറുതാക്കണ്ട, മീഡിയം ചൂട് മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കാം. നല്ല കട്ടിയായിട്ട് വരണം. ഈ ഒരു പരുവത്തിലെത്തണം. ഇനി നമുക്ക് ചൂടിൽ നിന്നും ഇതിനെ അങ്ങ് മാറ്റിവെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ മാറ്റിവെക്കണം. കൈക്ക് താങ്ങാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു ചൂടിലെത്തുമ്പം ഇത് നമുക്ക് തുറക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരി ഇത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഗുണങ്ങൾ കൂടും. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണയോ നെയ്യോ തടവിയാൽ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിനെ ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ചെറിയ ഉരുളകൾ വെച്ചിട്ട് അമ്മണി കൊഴുക്കട്ട പോലെ അങ്ങനെ ചെറിയ കൊഴുക്കട്ട വേണമെങ്കിൽ ഉണ്ടാക്കാം. അതല്ലാതെ പിടിക്കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഉണ്ടാക്കാം. അതല്ലാതെ ഇങ്ങനെ ഈ രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഇതിനെ ഒരു 15 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറായി. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് പാൽ കൊഴുക്കട്ടയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതല്ലാതെ നമ്മൾ പായസമൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഡെസേർട്ട് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിനുവേണ്ടി 1/2 കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പച്ചരിപ്പൊടി വെച്ചും നമുക്ക് പാൽ കൊഴുക്കട്ട തയ്യാറാക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് രുചി കൂടുതൽ. നന്നായിട്ട് കുതിർന്നതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. ഇനി 1/2 കപ്പ് വെള്ളം മൊത്തത്തിൽ എടുക്കണം. അതിൽ നിന്നും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കാം. അത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി 1/4 കപ്പ് വെള്ളം മിക്സി കഴുകി അത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 1/2 കപ്പ് അരിക്ക് മൊത്തത്തിൽ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളത്തിന്റെ അളവ് ഒട്ടും കൂടരുത്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി അധികത്തിൽ ചേർക്കാം. അതിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വശങ്ങളിൽ നിന്നും ഇങ്ങനെ വിട്ട് വരും. നല്ല കട്ടിയായിട്ട് തന്നെ കുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഈ ഒരു പരുവത്തിലെത്തുമ്പം ഇതിനെ നമുക്ക് ഒന്ന് അടച്ച് മാറ്റിവെക്കാം. ഒരു 10 മിനിറ്റ് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. 1 മുറി തേങ്ങ ചിരകിയെടുക്കാം. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കാം. അരച്ചിട്ട് ഇതിനെ അരിച്ചെടുക്കാം. ഈ കട്ടി തേങ്ങാപ്പാല് പിഴിഞ്ഞു മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മാവിന്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാനും പറ്റും, കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകൾ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള ഉരുളകൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴും വേണമെന്നുണ്ടെങ്കിൽ അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. അങ്ങനെ തയ്യാറാക്കിയ മാവ് മുഴുവൻ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി 2 കപ്പ് പാല് വേണം. 2 കപ്പ് പാല് തിളപ്പിക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചിലർ തേങ്ങാപ്പാലിൽ തന്നെ പാൽ കൊഴുക്കട്ട വേവിച്ചെടുക്കാറുണ്ട്. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. 2 പാലിൽ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷെ കൂടുതൽ രുചി ഇങ്ങനെ പശുവിൻ പാല് ചേർക്കുന്നത് തന്നെയാണ്. അപ്പോൾ പാല് നന്നായിട്ട് വെട്ടി തിളച്ചു കഴിയുമ്പം നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലേക്ക് അങ്ങ് കലങ്ങിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ ഇങ്ങനെ ഇട്ട് കൊടുക്കാവൂ. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതിനെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ശക്തിയിൽ ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കൊഴുക്കട്ട നന്നായിട്ട് വെന്ത് വരും. വെന്ത് ഇതൊന്ന് കുറുകി വരും. ആ സമയത്ത് 1 ടീസ്പൂൺ ഏലക്കാ പൊടി, മധുരത്തിനനുസരിച്ച് പഞ്ചസാര. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് കുറുകി ഈ ഒരു പരുവത്തിലെത്തണം. ഈ ഒരു പരുവത്തിലെത്തിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം.
തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് കലക്കി അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. ഒരു തിള വന്നാൽ മതി, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുമ്പം ഒന്നുകൂടി ഒന്ന് കുറുകും. നന്നായിട്ട് ആറിക്കഴിഞ്ഞപ്പോൾ കണ്ടു അതെ ഈ ഒരു കട്ടിയിലേക്ക് എത്തി. ഈ ഒരു പരുവത്തിലാണ് ഇത് കഴിക്കാൻ ഏറ്റവും രുചി. അങ്ങനെ നല്ല രുചികരമായ പാൽ കൊഴുക്കട്ട തയ്യാറായി. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല നാലുമണി പലഹാരമായിട്ടും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു പലഹാരമാണ് അമ്മിണി കൊഴുക്കട്ട. ഇത് നല്ല എരിവുള്ള ഒരു പലഹാരമാണ്. ചായയുടെ കൂടെ കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. മൊത്തത്തിൽ നമുക്ക് 1 1/2 കപ്പ് വെള്ളമാണ് 1 കപ്പ് പച്ചരിക്ക് വേണ്ടത്. മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3/4 കപ്പ് വെള്ളമാണ് എടുത്തത്. ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അപ്പോൾ മൊത്തം 1 1/2 കപ്പ് വെള്ളം വേണം ഇതിനുള്ളിൽ. എന്നിട്ട് 1 teaspoon നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം 1/2 teaspoon ഉപ്പൊക്കെ മതിയാവും. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് ഒരു മീഡിയം ചൂടിൽ ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. തീ അങ്ങ് ഒരുപാട് കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ചൂടിൽ കുറുക്കിയെടുത്താൽ മതി. തുടരെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാവ് കുറുകി കിട്ടും. വശങ്ങളിൽ നിന്നും ഇങ്ങനെ വിട്ടുവരും. വിട്ട് വന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് ഇതിനെ ഒരു 10 മിനിറ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇടിയപ്പവും എല്ലാം നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂടൊന്നും മാറി കൈക്ക് താങ്ങാൻ പറ്റുന്ന പരുവത്തിലെത്തുമ്പോൾ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കയ്യിലൊരല്പം നെയ്യ് പുരട്ടിയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. നല്ല സ്മൂത്തായി കഴിയുമ്പോൾ ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകൾ ഇങ്ങനെ ഉരുട്ടി വെക്കാം. ഒരു 10-60 ഉരുളകൾ നമുക്ക് ഈ 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് കിട്ടും. ഇനി ഇതിനെ ആവിയിൽ വേവിക്കണം. ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിക്കണം. ഇപ്പം നമ്മുടെ കൊഴുക്കട്ടകളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ അമ്മിണി കൊഴുക്കട്ടയ്ക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. 2 വറ്റൽമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടാം. 1/2 teaspoon കുരുമുളക്, 1/2 teaspoon ജീരകം, 1 2 കറിവേപ്പില, ഇതെല്ലാം കൂടി ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കണം. ഇത് ഈ പരിപ്പൊക്കെ ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് വറുക്കാം. ഇപ്പോൾ പരിപ്പൊന്ന് ഇളം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതും ചേർത്തിട്ട് തേങ്ങ അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവണ്ട, നല്ല ഡ്രൈ ആവുന്നത് വരെ ഇതിനെ ഒന്ന് വരട്ടിയെടുക്കാം. ചെറിയ തീയിൽ വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 teaspoon കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചൂടിൽ തന്നെ ഇരുന്ന് പൊടികളുടെ പച്ചമണം മാറിക്കോളും. ചൂടൊന്നും അറിയതിനു ശേഷം ഇതിനെ മിക്സിയിലിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കണം. നമ്മുടെ മസാലയും തയ്യാറായി. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയായാലും മതി, പക്ഷേ രുചി കൂടുതൽ നെയ്ക്കായിരിക്കും. ഇനി ഇതിലേക്ക് 1 teaspoon കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരളവിലെ മസാല കൃത്യമായിരിക്കും 1 കപ്പ് അരിക്ക്. പച്ചരി 1 കപ്പിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയുടെ അളവ് നമ്മൾ ഇരട്ടിയാക്കി എടുക്കണം. അപ്പം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം, ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ നമ്മുടെ കൊഴുക്കട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഈ കൊഴുക്കട്ടയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തതാണ്, പക്ഷേ മസാലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് 1/2 teaspoon ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ചൂടിൽ കിടന്ന് ഇതിൻ്റെ പുറം വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അതാണ് കൂടുതൽ രുചി. ഇനി ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് ഈ നെയ്യ് കൂടി ചേർക്കുമ്പോഴത്തേക്കും ഈ മസാല ഒന്നുകൂടി ഇതിനേക്ക് ഇങ്ങനെ പുരണ്ടിങ്ങനെ ഇരിക്കും, ഇങ്ങനെ കവർ ചെയ്തിങ്ങനെ ഇരിക്കും. അങ്ങനെ നല്ല രുചികരമായ കൊഴുക്കട്ട തയ്യാറായി. ഇത് ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു പലഹാരം തന്നെയാണ്.